ഈ കാർണവർക്ക് അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ ഏളങ്ങൾ തട്ടിപ്പോ പിന്നെ ഞാനും എന്റെ പിള്ളേരും നാട്ടുകാരുമായിട്ട് ഇത് ഇവിടെ തീർത്തിട്ട് നിങ്ങൾ പോയാൽ മതി എന്റെ പൊന്നടാവ് ഇനി ചാടി അപ്പറ കിടക്കാനോട് പറയരുത് നടന്നു നടന്നും കാല് തിന്നേ ആ അതിർത്തി കല്ലിനോട് ചേർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വശത്തോടെ കൂട്ടിച്ചേർത്ത് ആ മതിൽ കെട്ടിവയ്ക്കേണ്ടത് വല്ല കാര്യമുണ്ടോ കരിങ്കല് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയാണോ കിട്ടണ്ടേ അതിർത്തി കല്ലിൽ അത് പഞ്ചായത്തിലും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം സുസമ്മതമായിട്ട് ചെയ്തു വെച്ചേക്കണല്ലേ മഴക്കാലത്ത് വെള്ളം വരുമ്പോ ഒഴുകി പോകാൻ വേണ്ടിട്ട് അവിടെ ചാലുണ്ടായിരുന്നു പണ്ട് കാർന്നമാരായിട്ട് ചെയ്തു ഈ ഒരാഴ്ച കൊണ്ട് ആര് കരുതി ആ അപ്പൊ മെമ്പറോട് അറിഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്തത് സ്നേഹമതിൽ കേട്ടാന്ന് പറഞ്ഞ കാർന്നവർ എന്റെ പുറകെ നടന്ന് പകുതി പൈസ ഞാനും കൊടുത്തേക്കാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു സ്നേഹം എന്നെ ആപ്പിലാക്കി കൊണ്ട് പണിയെന്ന് ഞാൻ ഇങ്ങോട്ട് അവൻ പറയണ കരുതിയോട് കേട്ടാ മതിയോ ഞാനും കേക്കണ്ടേ ഇവിടെ ഒരു മതിൽ പണിയണമെന്നും അതിന് സ്നേഹമതിൽ പേരിടണമെന്നും തീരുമാനിച്ചത് ഞങ്ങളെ രണ്ടുപേരോടെയാ ഈ ഒരാഴ്ച എന്താ നടന്നതെന്ന് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ഞാൻ പറയാ കേട്ടിട്ട് പറയുന്നേ പേരപ്പന്റെ അഭിപ്രായം കേൾക്കാനല്ലേ ഞങ്ങൾ വന്നത് പേരപ്പൻ പറ എന്താ സംഭവിച്ചേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച ഇവൻ ധ്യാനത്തിനും പോയി ഞാൻ ഇത്തിരി തറക്കിലുമായിരുന്നു ഇവൻ ഇവിടെ മതില് പണിയാനുള്ള കാശ് ഹിന്ദിക്കു പോയത് ഞാനാണോ പണിക്കാരെ കണ്ടെത്തിയ എനിക്കറിയാമ ഉമാരോട് ഹിന്ദിയിൽ വല്ലതും പറയാൻ ഈ പഞ്ചായത്തോ ഈ ആടോ വിട്ട് ഞാൻ ഇവിടെ പോണത് ഈ വൈ സംഘത്ത് നിങ്ങള് കണ്ടിട്ടുണ്ടോ പിന്നെ ഞാൻ അങ്ങനെയാടാ ഹിന്ദിക്കാരോട് സംസാരിക്കണ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടാ പണി പകുതി ആവണ സമയത്താ ഞാനിവിടെ വന്ന് നോക്കണേ അപ്പാണ്ട് ഉമാര് അതിർത്തി കല്ല് പറിച്ചു വെച്ചേക്കണം അത് തിരിച്ചു കുത്തിവെക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി വൈകുന്നേരം വരുമ്പോ നോക്ക തിരിച്ചു കുത്തിയത് മാത്രല്ല രണ്ടു വർഷവും കൂട്ടിപ്പിട്ട് വെച്ചിട്ടാ മരു പോയത് ഞാൻ ഈ മലയാളത്തിലും ആക്ഷനും ഒക്കെ കാണിച്ചിട്ട്മാരോട് അതിർത്തി കല്ല് വെക്കാൻ പറഞ്ഞത് എനിക്ക് ഹിന്ദി അറിയത്തില്ല ഒന്നും അറിയത്തില്ല നെയ് പിന്നെ ഞാൻ എന്നാ ചെയ്യാനാടാ പേരപ്പാ എന്നോട് ശ്രമിക്കണേ പേരപ്പാ ഞാൻ രാവിലെ പറമ്പില് പശുവിനെ കൊണ്ടൊക്കെ ഇവിടെ പണി എന്തായാലും നോക്കാന്ന് കരുതി വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത് അതിർത്തി പറഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്റെ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ എന്താടാത് ഇത്ര നേരം കാർന്നോരെന്നു വിളിച്ചിട്ട് പെട്ടെന്ന് ഇതാണ് യഥാർത്ഥ മാനസാന്ദ്രം നീ ധ്യാനത്തിനോ ഇത് വെറുതെ ആയില്ല കേട്ടോ ഞാൻ ഒരു വചനം പറഞ്ഞുതരാം നമ്മൾ ഈ അതിർത്തി തർക്കവും മറ്റു കാര്യങ്ങളിലൊക്കെ പേരില് സ്വന്തം കാരണന്മാർക്കല്ലേ കൂടെപ്പറപ്പുകൾക്ക് സ്ഥലം കൊടുക്കാണ്ടും കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു പറിച്ചു വെച്ചിട്ട് ഒരു കാര്യം ഇടാ നിന്നെ പോലെ എല്ലാവർക്കും ഇതുപോലെ മാനസാന്തരം ഉണ്ടാവണം എന്ന ദൈവം ആഗ്രഹിക്കുന്നത് നീ വചനം മനസ്സിൽ വെച്ചോ വട്ടയലച്ചന്റെ ധ്യാനം കൂടിയിട്ട് വന്നതല്ലേ ഈ വചനം കൂടെ മനസ്സിൽ ഓർത്തു വെക്കണം നല്ലതാ അങ്ങോട്ട് നടക്കടാ നടന്നുകൊണ്ട് കേട്ടാമത് ഈ വചനം സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം അതെനിക്ക് അറിയാവുന്ന വചനാടാ ഞാൻ പറഞ്ഞു കൊടുക്കാവുന്ന വചനം ഞാൻ അതറിഞ്ഞോണ്ട് അമ്മ ബംഗാളിയോടും ഹിന്ദിക്കാരനോടൊക്കെ അത് ഏറെ ഇടാൻ പറഞ്ഞ അവനാണ് എന്റെ അടുത്ത് വന്നിട്ട് പഠിപ്പിക്കാമെന്ന് കേൾക്കട്ടെ പറഞ്ഞേ സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തി കല്ല് മാറ്റരുത്